നമസ്കാരം. ഇസ്ലാം മതം തെജിച്ച 24-കാരനെ ആക്രമിച്ച കേസിൽ കൊല്ലം പോലീസ് ഒരു സംഘം ആളുകൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്തു. മലപ്പുറം സ്വദേശി അസ്കർ അലിയുടെ പരാതിയിലാണ് കൊല്ലം പോലീസ് കേസെടുത്തത്. മലപ്പുറത്തെ ഒരു പ്രമുഖ മത അക്കാദമിയിൽ നിന്ന് 12 വർഷത്തെ മതപഠനം പൂർത്തിയാക്കിയ അസ്കർ അലി മതം വിട്ടതാണ് ഇസ്ലാമിസ്റ്റുകളെ വിറളി പിടിപ്പിച്ചത്. ഇസ്ലാമിക് സ്റ്റഡീസ് വിദ്യാർത്ഥിനിയായിരിക്കെ തന്റെ അനുഭവത്തെക്കുറിച്ച് സംസാരിക്കാൻ അസ്കർ കൊല്ലത്തെത്തിയിരുന്നു. യുക്തിവാദികളുടെ കൂട്ടായ്മയായ എസൻസ് ഗ്ലോബൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ അദ്ദേഹം സംസാരിക്കേണ്ടതായിരുന്നു. പരിപാടിയിൽ പ്രസംഗിക്കാതിരിക്കാൻ മലപ്പുറത്ത് നിന്നുള്ള ഒരു സംഘം ആളുകൾ തന്നെ തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചതായി അലിയുടെ പരാതിയിൽ പറയുന്നു. അവർ എന്നെ കൊല്ലത്ത് ബീച്ചിലേക്ക് കൊണ്ടുപോയി, അവിടെ വെച്ച് മർദ്ദനമേറ്റു. അവർ എന്റെ മൊബൈൽ ഫോൺ നശിപ്പിക്കുകയും എന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറുകയും ചെയ്തു. അവർ എന്നെ ബലമായി ഒരു വാഹനത്തിൽ കയറ്റി അകത്തു പൂട്ടാൻ ശ്രമിച്ചു. നാട്ടുകാർ ശബ്ദമുയർത്തിയപ്പോൾ പോലീസ് എന്നെ രക്ഷിച്ചു എന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനിടെ ഏപ്രിൽ 30-ന് അലിയെ കാണാനില്ലെന്ന് കാണിച്ച് വീട്ടുകാർ മലപ്പുറത്ത് പരാതി നൽകിയിരുന്നു. തിങ്കളാഴ്ച രാത്രി മലപ്പുറം പോലീസ് അലിയെ പ്രാദേശിക മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കി അവന് ഇഷ്ടപ്രകാരം ജീവിക്കാൻ അനുവദിച്ചു. അലിയുടെ അഭിപ്രായത്തിൽ തന്റെ വിശ്വാസം ഉപേക്ഷിക്കാനുള്ള തീരുമാനം കുടുംബത്തിന് അംഗീകരിക്കാനായിട്ടില്ല. അലി തന്റെ കുടുംബത്തോടൊപ്പം പോകാൻ ആഗ്രഹിച്ചില്ല. അവന്റെ ആഗ്രഹപ്രകാരം ജീവിക്കാൻ കോടതി അവന് അനുവദിച്ചു. അവനൊരു സംരക്ഷണവും ആവശ്യപ്പെട്ടിട്ടില്ല, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ പറയുകയുണ്ടായി. അതേസമയം ഇസ്ലാം ഉപേക്ഷിക്കുന്ന സ്വതന്ത്ര ചിന്തകരായ ചെറുപ്പക്കാർ നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളിയാണ് അവരെ ഏത് രീതിയിലും ആക്രമിച്ചു തകർക്കുക എന്നത്. വെറും 24 വയസ്സുള്ള ഒരു വിദ്യാർത്ഥിക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നു. എസൻസ് ഗ്ലോബൽ കൊല്ലം നടത്തിയ ശാസ്ത്ര സ്വതന്ത്ര ചിന്താ സെമിനാറായ ലിബ്രോയിൽ പങ്കെടുക്കാൻ എത്തിയ അസ്കർ അലിക്കായിരുന്നു ആ പ്രശ്നം ഉണ്ടായത്. സമാധാന മതക്കാരുടെ ഒടുവലത്തെ ഇര. സംഭവത്തിൽ കൊല്ലം ഈസ്റ്റ് പോലീസ് അന്വേഷണം തുടരുകയാണ്. എന്തായാലും ഈ സമയത്തിൽ അലിയുടെ വാക്കുകൾ വളരെ നിർബന്ധമാണ്. എന്തായാലും അലിയുടെ വാക്കുകളിലേക്ക് പോകാം. എന്റെ കൂടെ ജനിച്ചവൻ, അവൻ ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യുമ്പോ എന്നെ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത്. ഐ എം വെരി സീരിയസ്. എന്നെ പഠിപ്പിച്ചിരുന്നു, നിങ്ങൾ ആരും ഇന്ത്യൻ ആർമിയിൽ വർക്ക് ചെയ്യരുത്. കാരണം എന്താ? പാകിസ്ഥാനിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും നുയഞ്ഞു കയറുന്ന ടെററിസ്റ്റുകളെ നിങ്ങൾക്ക് വെടിവെക്കേണ്ടി വരും. അവരെല്ലാം വിശ്വാസികളല്ലേ? അവരെ കുറിച്ച് മറ്റുള്ളവർ പറയും അവർ ടെററിസ്റ്റുകളാണ് എന്ന്. പക്ഷേ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരല്ലേ യഥാർത്ഥ വിശ്വാസികൾ? അവര് മുസ്ലിമുകളല്ലേ? അവര് ഇവിടെ ആക്രമിക്കപ്പെടുന്ന കശ്മീരികൾക്ക് വേണ്ടി ചോദിക്കാൻ വരുന്നവരല്ലേ? അവര് ഷഹാദത്ത് കലിമ ചൊല്ലിയവരല്ലേ? നമ്മുടെ മതം എന്താ പഠിപ്പിക്കുന്നത്? ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ കൊല്ലാൻ പാടില്ല. അപകടകരമാണ് ഈ വിദ്യാഭ്യാസം. എന്നിട്ട് പഠിപ്പിച്ചത് എന്താ? നിങ്ങൾ ഇത് ചെയ്യണമെന്ന് മാത്രമല്ല, നിങ്ങൾ കാണാൻ പോകുന്ന അല്ലെങ്കിൽ നിങ്ങൾ ഫേസ് ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിറ്റിയോട് നിങ്ങൾ ഇത് പഠിപ്പിക്കുകയും വേണം. അപകടകരമാണ് ഈ വിദ്യാഭ്യാസം. ഏതെങ്കിലുമൊക്കെ ഒരു തീവ്ര സംഘടനയെ നിരോധിക്കുന്നത് കൊണ്ട് ഇതൊന്നും അവസാനിക്കാൻ പോകുന്നില്ല. ഈ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെയാണ് നമ്മൾ അവസാനിപ്പിക്കേണ്ടത്. ഇസ്ലാം ആസ് ഇറ്റ് ഈസ്, ഇസ്ലാം ആസ് ഇറ്റ് ഈസ് ദ റിയൽ ഫാസിസം. ഐ എം വെരി ഷുവർ അബൌട്ട് ഇറ്റ്. ഐ എം വെരി ക്ലിയർ. ഇസ്ലാം ആസ് ഇറ്റ് ഈസ് ദ റിയൽ ഫാസിസം. അതിൽ വേറെ ഒരു സാധനം ആഡ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ലെന്ന്. അത് തന്നെയാണ്, അത് തന്നെ ഫാസിസമാണ്. നമ്മൾ കണ്ടിട്ടില്ലേ ഈ പത്രമാധ്യമങ്ങളിലൂടെ മദ്രസ പീഡനങ്ങളൊക്കെ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, ഈ 50 വയസ്സും 55 വയസ്സൊക്കെ പ്രായമുള്ള ഒരാൾ, ഈ 8 വയസ്സും 9 വയസ്സൊക്കെ പ്രായമുള്ള ഈ കൊച്ചിനെ ഇങ്ങനെ പീഡിപ്പിക്കുമ്പോൾ, അല്ലെങ്കിൽ ആ വാർത്ത ഇങ്ങനെ കേൾക്കുമ്പോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, എങ്ങനെയാണ് ഇയാൾക്ക് ആ കൊച്ചിനോട്, ആ ചെറിയ കുഞ്ഞിനോട് വികാരം തോന്നുന്നത് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അതിൻ്റെ കാരണം ഇതാണ്. ഇങ്ങനത്തെ തെറ്റായ മെസ്സേജുകളാണ് അയാളുടെ ബ്രെയിനിൽ വർക്ക് ചെയ്യുന്നത്. അവളെ കാണുമ്പോൾ ഇവൻ്റെ ബ്രെയിനിൽ എന്താ ഓടുന്നത്? ഷീ ഇസ് മെച്ചേർഡ്. ഇവൻ്റെ ഉള്ളിലുള്ള ഡാറ്റകൾ വെച്ച് നോക്കുമ്പോൾ ആ പെണ്ണിനെ വേണമെങ്കിൽ ഇപ്പോൾ കെട്ടിച്ചു വിടാം. ഈ രാജ്യത്തിൻ്റെ നിയമം മാത്രമേ തടസ്സമുള്ളൂ. അവൾ വളർന്നു കഴിഞ്ഞു. ഇതിൻ്റെ കൂടിയ തരത്തിലുള്ള റിസർച്ചുകളൊക്കെ ഉണ്ട്. സ്ത്രീകളുടെ ഹോർമോണുകളെല്ലാം വേറെ ലെവലാണ്. അതങ്ങ് പെട്ടെന്നങ്ങ് വളരും. ഈ കുഞ്ഞുങ്ങളെ അങ്ങ് പഠിപ്പിക്കുകയാണ്. ആണുങ്ങളുടേതില്ല കേട്ടോ, സ്ത്രീകളുടേത് മാത്രം. അപ്പം ഇതൊക്കെ ഇങ്ങനെ കയറ്റി വെച്ച ഒരുത്തനക്ക് സ്വാഭാവികമായി ഈ കുഞ്ഞിനെ കാണുമ്പോൾ വികാരം ഇളകും. ഈ വികാരം എന്ന് പറയുന്നത് കയ്യിലും കാലിലും ഒന്നും അല്ലല്ലോ, അത് ഇവിടെ ഇളകുന്നത്. അപ്പം ആരുമില്ലാത്ത സമയത്ത് ആ കുഞ്ഞിനെ കൊണ്ടുപോയി പൂശു. ഈ 100-ൽ 1 ഈ മദ്രസ പീഡനങ്ങളൊക്കെ നമ്മൾ അറിയും. കാരണം എന്താ? ആ പിള്ളേർക്ക് ഇവരുമായി ഫാമിലിയുമായി ബന്ധമെങ്കിലും ഉണ്ട്. ഈ അറബി കോളേജുകളിൽ അല്ലെങ്കിൽ ദർസംവിധാനങ്ങളിൽ ചൂഷണം ചെയ്യപ്പെടുന്ന, അധ്യാപകരാൽ ചൂഷണം ചെയ്യപ്പെടുന്ന, ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്ന ആൺകുട്ടികൾ, അവരുടെ കാര്യം ഈ ലോകം അറിയാറ് പോലും ഇല്ല. സീരിയസ്ലി,
അവരീ കുഞ്ഞുനാളിലെ അവരങ്ങ് കൊണ്ടുപോയി ചേർക്കുകയും ചെയ്തു. ഇതൊക്കെ പ്രതികരിക്കാൻ പറ്റുമോ? ഇല്ല. ഇത് നിന്റെ പൊരുത്തക്കേട് വരും, കുരുത്തക്കേട് വരും എന്ന് പറഞ്ഞ് കുഞ്ഞുങ്ങളെ അങ്ങ് ഭയപ്പെടുത്തും. അവർക്ക് പറയാനുള്ള ഒരു അവസരമില്ല, വീട്ടിലും പറയാനുള്ള അവസരമില്ല. എന്നാൽ എങ്ങനെ അവൻ പുറത്തിറങ്ങിയാലോ, സാധാരണക്കാരൻ ഇറങ്ങുന്നതിലേറെ വലിയ ഒരു അറ്റാക്ക് ആയിരിക്കും അവന് നേരെ വരിക. കാരണം എന്താ? അവൻ മതസ്ഥാപനത്തിൽ പഠിച്ച ആളാണ്. ഐ ആം ദ എവിഡൻസ്. ഓക്കെ, അവൻ്റെ നേരെ എല്ലാവരും കൂടെ അങ്ങ് പാഞ്ഞെടുക്കുകയും ചെയ്യും. പറയാൻ പറ്റൂ, ഇല്ല, ഒളിച്ചിങ്ങനെ ജീവിക്കണം പാവങ്ങൾ, കുഞ്ഞുനാളിലെ ജിറകകൾ ഇങ്ങനെ വെട്ടിക്കളയും. ഇവനോടെന്താ വികാരം തോന്നാനുള്ള കാരണം? അവിടെ സ്വർഗത്തിൽ ഈ പാനപാത്രമൊക്കെ ആയിട്ട് ഓടി നടക്കുന്നത് ഈ ചെറിയ മക്കളാണ്. 12, 13 വയസ്സുള്ള. അപ്പോൾ അതാണ് ഇവിടെ ഉള്ളത്, തെറ്റായ ഡാറ്റയാണ് ഉള്ളത്. ഇങ്ങനെ വികാരം തോന്നും.